ടി20 വേൾഡ് കപ്പിന് മുന്നോടിയായി ഇന്ത്യ ആദ്യ വാമപ്പ് മത്സരത്തിന് ഇറങ്ങുന്നു. എതിരാളികൾ ഇംഗ്ലണ്ട്. ഐപിഎൽ മൂഡിൽ നിന്ന് താരങ്ങളും ആരാധകരും ഒക്കെ മാറി വരുന്നു. രണ്ട് വാമപ്പ് മത്സരങ്ങളും ഇന്ത്യക്ക് കൃത്യമായി ഉപയോഗിക്കണം. അതിനാൽ തന്നെ ബെസ്റ്റ് കോമ്പിനേഷൻ തന്നെ ഇറങ്ങും. ടീം ഘടനയെപ്പറ്റിയുള്ള ഒരുപാട് ചോദ്യങ്ങൾക്ക് നാളത്തെ മത്സരം ഉത്തരം തരും. ഈ വർഷം ആദ്യം നടന്ന ടി20 പരമ്പരയിൽ ഇന്ത്യ ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചിരുന്നു. രാത്രി 7:30 ദുബായിലാണ് ഇന്നത്തെ മത്സരം. സ്റ്റാർ സ്പോർട്സ് നെറ്റ്വർക്കിൽ മത്സരം തത്സമയം കാണാനാകും. ബാറ്റിംഗ് ഓർഡറിലെ ചില സ്പോട്ടുകൾ ഇന്ത്യക്ക് ഉറപ്പിക്കണം. ബാറ്റർ എന്ന നിലയിൽ സ്ക്വാഡിലുള്ള ഹർദിക്കിന്റെ കാര്യവും ശ്രദ്ധിക്കപ്പെടും. ഓപ്പണിംഗിൽ രോഹിത്തിന് കൂട്ടായി കോഹ്ലിയോ രാഹുലോ എന്നൊരു ചോദ്യമുണ്ടായിരുന്നു. ടി20 വേൾഡ് കപ്പിൽ കോഹ്ലി രോഹിത് സഖ്യം ഓപ്പൺ ചെയ്യും എന്ന തരത്തിൽ വാർത്തകൾ വന്നിരുന്നു. RCBക്ക് വേണ്ടി കോഹ്ലി ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്തതുമാണ്. എന്നാൽ ഐപിഎല്ലിൽ ഉജ്ജ്വല ഫോമിൽ കളിച്ച രാഹുലിനെ തഴയാൻ മാനേജ്മെന്റ് തയ്യാറാകുമോ എന്നതാണ് അറിയേണ്ടത്. രോഹിത് രാഹുൽ സഖ്യം തന്നെ ഇറങ്ങുമെന്നാണ് കരുതുന്നത്. കോഹ്ലി 3 നമ്പറിൽ തുടരും. 4 നമ്പറിൽ സൂര്യകുമാർ യാദവ്. ഇഷൻ കിഷന് അവസരം കിട്ടാനിടയില്ല. 5 നമ്പറിൽ ഋഷഭ് പന്ത്. ഇന്നിംഗ്സിന്റെ സ്റ്റേജ് അനുസരിച്ച് പന്തിന്റെ ബാറ്റിംഗ് ഓർഡറിൽ മാറ്റം വന്നേക്കാം. 6 നമ്പറിൽ ഹർദിക്കിനെ ബാറ്റർ റോളിൽ പരീക്ഷിക്കാൻ ടീം തയ്യാറാകും. 6 അശ്വിൻ, രാഹുൽ ചഹർ എന്നിവരാകും സ്പിന്നർമാർ. ബുംറ, ഷമി, ഭുവി എന്നിവർ തന്നെ പേസ് അറ്റാക്കിൽ വരും. ഐപിഎൽ ഫൈനൽ കഴിഞ്ഞു വരുന്ന ജഡേജ, ചക്രവർത്തി എന്നിവർക്ക് വിശ്രമം അനുവദിച്ചേക്കും. ഓസ്ട്രേലിയക്കെതിരെ ഇരുവരും ഇറങ്ങാനാണ് സാധ്യത. ബൌളിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെയും ബാറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെയും പെർഫോമൻസ് കൃത്യമായി ആരാധകരും എക്സ്പെർട്സും നിരീക്ഷിക്കും. ഒപ്പം കോഹ്ലി, രോഹിത് എന്നിവരുടെ കമ്മ്യൂണിക്കേഷനും. ഡ്രസ്സിംഗ് റൂമിൽ MS ധോണിയുടെ റോൾ നിർണായകമാവും.